ഒരു സജഷൻ പറഞ്ഞായിരുന്നു, വേണമെങ്കിൽ പിന്നെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി എവിടെ ഒരു കോൺവെന്റ് പണിത് അങ്ങോട്ട് സുരക്ഷിതമായിട്ട്, അതിപ്പം നാളെ നടക്കുന്ന അർത്ഥത്തിലല്ല, എല്ലാത്തിനും സമയമുണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെ എന്തെങ്കിലും സഹായം ചെയ്ത് ഒരു മഠം ഉണ്ടാക്കി സുരക്ഷിതമായിട്ട് പോകാനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള പൈസ കൊടുക്കും, ആർക്കും സഹായിക്കുകയാണെങ്കിൽ എന്ന് ഒരു നല്ല മനസ്സിൽ പറഞ്ഞു എന്നോട് പറഞ്ഞ ഒരാളെ. നിങ്ങളാ നിങ്ങളുടെ ഇതിൽ ഉറച്ചു നിന്നാൽ അത് നടക്കില്ല. ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ പിന്നെ കേസ് വിട്ടുപോവുകയാണ് എന്ന് പറഞ്ഞിപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു കോൺവെന്റിലേക്കോ വിസായിക്കോ ആന്ധ്രയിലേക്കൊക്കെ പോയതാണ് വീണ്ടും അതിനകത്ത് ത്രെറ്റ് വരാൻ പോകുന്നത്. അപ്പൊ ആ വിധത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാന് എനിക്ക് സാധിക്കുന്നത് ചെയ്യാം. അത് ഇവര് സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വന്നത്. രൂപത സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്കല്ലാതെ ഇപ്പം 10 ഏക്കർ സ്ഥലം മേടിക്കണമെങ്കിൽ അതിനകത്ത് സാമാന്യം നല്ല ബിൽഡിങ് മഠം പണിയണമെങ്കിൽ 8-10 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള വേണമെങ്കിൽ അത്ര എളുപ്പമല്ലല്ലോ. അപ്പൊ അവര് സപ്പോർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരു കേസും പിൻവലിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ എല്ലാരും സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടണം. എത്ര ഞങ്ങൾ മാനം വിറ്റ് ഇത്രയെങ്കിലും ഒരാളുടെ ജീവിതം കളയാനായിട്ട് ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. എത്രയോ ഇതിപ്പം ഞങ്ങൾ വേണ്ട വേണ്ട എന്ന് വെച്ചിട്ടും അവര് തന്നെയല്ലേ കേസ് കൊടുത്തത്. ആദ്യം ഞങ്ങളല്ലല്ലോ കേസ് കൊടുത്തത്. ഞാൻ ഐ റെസ്പെക്ട് യുവർ ഫീലിംഗ്. എനിക്കതിനകത്ത് യാതൊരു ഇതുമില്ല. ഐ റെസ്പെക്ട് യുവർ ഫീലിംഗ്. ഞാൻ എന്റെ സജഷൻ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് സ്ഥലം മേടിക്കുന്ന കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞായിരുന്നു കുറെ കാഞ്ഞിരത്തിന്റെ രൂപത്തിൽ ഇരുമേലി ഭാഗത്തായാലത്തിൽ താങ്ങി ഭാഗത്തായതൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിട്ട് യാതൊരു വിഷമവും ഉണ്ടാകാത്ത വിധത്തിൽ അത് ചെയ്തു തരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോമ്പൗണ്ട് മീൻസ് എവിടെ? കാഞ്ഞിരപ്പള്ളി രൂപത. എന്റെ കാഞ്ഞിരപ്പള്ളി രൂപതയാണല്ലോ. അപ്പൊ കാഞ്ഞിരപ്പള്ളി രൂപതയാണ്. ഞാൻ CMA ആണെന്ന് അറിയാം. സന്യാസപ്പെട്ടയാളാ. അപ്പൊ രൂപതയായിട്ട് അങ്ങനെ ആ വിധത്തിലുള്ള ബന്ധമല്ല. രൂപത അതിർത്തിയിൽ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പിതാവിനോട് സംസാരിക്കാൻ എനിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് സംസാരിക്കാം. സംസാരിച്ച് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി ഇതുപോലെ സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 6 പേർക്കും പോയി തൽക്കാലം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ ആ സഭയിൽ നിന്നുകൊണ്ട് പറ്റിയത് കുറച്ചു കഴിഞ്ഞാൽ അത് മാറി വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു സംവിധാനം അത് പിതാവ് സജസ്റ്റ് ചെയ്യും എന്താണെന്നുള്ളത് ക്രിസ്തുവിനെ ആലോചിച്ച് നോക്കുകയും ഒരു വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു ചെന്നാല് ഇപ്പൊ ഒരു അപ്പനുണ്ടാവും അമ്മയുണ്ടാവും അല്ലെ ആങ്ങളമാരാരെങ്കിലും ഒരാൾ വിളിച്ചുള്ളവരുണ്ടാവും. പക്ഷെ സ്വല്പം കൂടെ കഴിഞ്ഞാൽ അവർക്ക് ഇന്നത്തെ ഫീലിംഗ് അവർക്കൊന്നും ഉണ്ടാകണമെന്നുണ്ടോ? ഉണ്ടാകണമെന്നില്ല. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഉണ്ടാകണമെന്നില്ല. നാത്തൂന്മാരുണ്ട്, അവരുടെ മക്കളുണ്ട്, അവരുടെ പ്രശ്നങ്ങളുണ്ട്. പരീക്ഷണമായിട്ട് ഒരാളോട് വരികയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് സാധാരണ രീതിയിൽ അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത്രയും നാള് നിങ്ങൾ മഠത്തിൽ ജീവിച്ച് ഇതുപോലൊരു ക്രമീകൃതമായ ജീവിതത്തിൽ ശേഷം പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് അടുത്ത അന്തരീക്ഷത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടാകും. മലയാളത്തിൽ ഒരു ഒരു ചൊല്ലുണ്ട്, ഒരരിശം വന്ന് കിണറ്റിൽ ചാടി. ഒരരിശം വന്നപ്പോഴും പക്ഷെ അവിടെ കിടന്ന് 7 പ്രാവശ്യം അരിശപ്പെട്ടാലും മോളി കയറിയല്ല. കയറുവോ? പറ്റിയല്ല. അതുപോലെയാണിത്. നമുക്ക് രണ്ടും വേണം. പ്രായോഗികമായിട്ടുള്ള ഇങ്ങനൊരു ചിന്തയും അതേ സമയത്ത് ഒരു ആത്മീയ ചിന്തയും വേണം. ഈ രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഈ സ്റ്റേറ്റസ് കളയാതെ എന്തിനായിട്ട് ഒരബദ്ധം പറ്റി അല്ലെങ്കിൽ അബദ്ധം തെറ്റിപ്പിച്ചു ആളുകൾ ആരെങ്കിലുമൊക്കെ അത് അത് അങ്ങനെ വെച്ചിട്ടെ, പക്ഷെ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും അബദ്ധമൊക്കെ ഉണ്ടാകില്ലേ? അത് അയക്കാൻ തെറ്റിപ്പിച്ചതായിരിക്കാം അല്ലെ കൊണ്ട ചാടിച്ചതായിരിക്കാം നിർബന്ധിച്ചതായിരിക്കാം പട്ടവടി. അത് അതിനി ഒരു ഇഷ്യൂ അല്ല. ആരും അതേക്കുറിച്ച് പറയാനും അതേക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒന്നും പോകുന്നുമില്ല. അതൊരു വിഷയമല്ല. നമുക്കിനിയും നാളെ
ന്യൂ ബിഗിനിങ് എന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും.